ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെംജാന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പറയാനുള്ളത്. അതായത് നമ്മുടെ സ്വന്തം ദളപതി വിജയ് എം എൻ കേരളത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആരവം, ഒരു വരവേൽപ്പ് എന്തായിരുന്നു ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പുള്ളിക്കാരൻ്റെ സഞ്ചരിച്ചിട്ടുള്ള കാറ് പോലും അവിടെ ഓടിയാക്കിയിട്ടുണ്ട്. അമ്മാതിരി ഒരു പ്രളയം തന്നെയായിരുന്നു, ആരാധകരുടെ ഒരു പ്രളയം തന്നെയായിരുന്നു സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ആ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ് ഉണ്ടായിരുന്നു അണ്ണനെ നോക്കിക്കൊണ്ട്. അണ്ണൻ എങ്ങാനും ഇനി മലയാളം പറയൂടേ, മലയാളം സംസാരിക്കോ, അതിനൊക്കെ പുള്ളിക്കാരന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മലയാളം സംസാരിക്കും, സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് 5:20 പുള്ളി സംസാരിക്കുന്ന പറഞ്ഞ അപ്ഡേറ്റ്, അതായത് മലയാളികളായിട്ടുള്ള ആരാധകരോട് നേരിൽ കണ്ട് സംസാരിക്കും എന്നിട്ടുള്ള ഒരു ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1 മിനിറ്റ് നേരം പുള്ളി ഒരു ബസ്സിന്റെ മേലെ കയറി നിന്നിട്ട് മലയാളികളോട് സംസാരിച്ചിട്ടുണ്ട്. അതും ചില കാര്യങ്ങൾ മലയാളത്തിൽ. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും അത് പറയുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 അപ്ഡേറ്റുകൾ കൂടി പറയുന്നുണ്ട്. മലയാളത്തിൽ പുതുതായിട്ട് ഇറങ്ങാനിരിക്കുന്ന വളരെ പ്രതീക്ഷയിൽ 2 സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഹൃദയം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ പല അട്രാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഹൃദയത്തിന് ശേഷം വരുന്ന വിനീതിൻ്റെ മൂവിയാണ്. അത് വിനീതിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അട്രാക്ഷൻ വളരെ വലുതാണ്. മാത്രമല്ല അതിൽ അഭിനയിക്കുന്ന ആളുകൾ, പ്രധാന കഥാപാത്രത്തിൽ വരുന്ന ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് പ്രണവ് മോഹൻലാൽ, പിന്നെ അജു വർഗീസ്, നിവിൻ പോളി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്, ക്യാമിയോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ സിനിമയിൽ തന്നെ അതിൻ്റെ ഗ്ലിംസിൽ തന്നെ പറയുന്ന പോലെ എല്ലാ തെണ്ടികളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഉള്ള ഒരു ഒരു സിനിമയാണെന്നുള്ളത് മറ്റൊരു അട്രാക്ഷൻ. ആൻഡ് ലാലേട്ടനെ പോലെ അഭിനയിച്ച്, ലാലേട്ടൻ്റെ അതേ മാനസികൾ കാണിച്ച് പ്രണവ് മോഹൻലാൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മധുപകരു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള സോങ്, പിന്നെ ഗ്ലിംസിലാണെങ്കിലും അതായത് ടീസറിലാണെങ്കിലും പുള്ളിയുടെ അഭിനയമൊക്കെ ഭയങ്കര അതായത് കണ്ടിട്ടുള്ള 95% ആളുകളും ലാലേട്ടനെ കണ്ട പോലെ തോന്നി. ദേവതുള്ള ലാലേട്ടൻ, പഴയ കാലത്തെ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ സംസാരിച്ചിരുന്നു. എനിക്കും പേഴ്സണലി അങ്ങനെ തോന്നിയിരുന്നു. എന്തായാലും ആ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ 9:00 വരും. ഒഫീഷ്യൽ എന്നിട്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് പോസ്റ്റർ. ഒഫീഷ്യൽ ട്രെയിലർ ടുമോറോ 21 March at 6 PM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്ററിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ പ്രണവും രണ്ടുപേരും ബെഞ്ചിൽ ഏതൊരു ചായക്കടലിൽ ചായ ഒടിച്ചിരിക്കുന്ന പോലെ പുറകിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ചുമരിന്റെ കളറ് പോലും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ചുമരുകൾ ഒരുപാട് നമുക്ക് കാണാം. താഴെ നീല മുകളിൽ ഇങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റും കളറൊക്കെ അടിച്ചിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് കാണാം. അതുപോലും വളരെ രസമായിട്ടുണ്ട്. അത് ഈ എന്താ പറയുക, വിനീതിൻ്റെ സിനിമകളിലൊക്കെ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് സംഭവങ്ങൾ ഒരുപാട് കിട്ടും. അത്തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ധ്യാൻ്റെ ലുക്കാണെങ്കിലും പ്രണവിന്റെ ലുക്കാണെങ്കിലും രസമായിട്ടുണ്ട്. ചായ കുടിച്ച് ധ്യാൻ്റെ കയ്യിലുള്ള സിഗരറ്റൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രസമുള്ളൊരു സാധനം. 11 സിനിമ തിയേറ്ററിൽ വരുന്നത്. എന്തായാലും വളരെയധികം പ്രതീക്ഷയുള്ള മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമയാണ്. സോ പോസ്റ്റർ തന്നെ ഭയങ്കര രസമുണ്ട്. അപ്പം എന്തായാലും 9:00 ട്രെയിലർ വരും. കട്ട വെയിറ്റിംഗ് ആണ്. ഇനി പറയാനുള്ളത് നമ്മുടെ സ്വന്തം നിവിൻ പോളി നായകനായിട്ട് വരുന്ന, നിവിൻ പോളിക്ക് അറിയാം കുറേ സിനിമകൾ ഭയങ്കര ഫ്ലോപ്പ് ആയതിനു ശേഷം നിവിൻ പോളി ഈസ് ബാക്ക് എന്ന് അനൗൺസ്മെന്റ് വീഡിയോയിൽ പോലും എഴുതി കാണിച്ചിട്ടുള്ള സിനിമയാണ് ഡിജോ സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ. അതന്നെയല്ലേ, മലയാളി ഫ്രം ഇന്ത്യ. അതെ, അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. 1 May വേൾഡ് വൈഡ് റിലീസ് എന്ന് പറഞ്ഞു. 1 May വേൾഡ് വൈഡ് റിലീസ് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയും ധ്യാനും രണ്ടുപേരും കൈകണിച്ചിട്ട് കയ്യിൽ ഉള്ളം കയ്യിലാണ് ഭൂമി, ഞങ്ങളുടെ ഈ ഉള്ളം കയ്യിലാണ് ആ ഭൂമി എന്ന് പറഞ്ഞ് നടക്കുന്ന ടൈപ്പ്, അങ്ങനത്തെ ഒരു ചിന്താഗതിയിലെ രണ്ട് കഥാപാത്രങ്ങൾ. ആ പോസ്റ്റർ തന്നെ ഭയങ്കര രസമുണ്ട്. മാത്രമല്ല നിവിനേക്കാൾ കൂടുതൽ എനിക്ക് ധ്യാനിയാണ് കുറച്ചുകൂടി പ്രതീക്ഷ തോന്നുന്നത്. കാരണം ആ അനൗൺസ്മെന്റ് വീഡിയോയിൽ തന്നെ ആ സ്റ്റേഷനിലുള്ള ആ ഒരു അഭിനയം ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. മാത്രമല്ല നായകനായിട്ട് വരുമ്പോൾ പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആണെങ്കിലും പുള്ളി എന്താ പറയുക, ഹാസ്യതാരമായി അല്ലെങ്കിൽ സഹനടനായിട്ട് വരുമ്പോൾ ആ സിനിമകളിൽ ഭയങ്കര പ്രതീക്ഷയാണ്. നല്ല രസം ഉണ്ടാവാറുണ്ട് പുള്ളിക്കാരുടെ അഭിനയം. അപ്പൊ ഇതും അങ്ങനെ വലിയൊരു സിനിമയൊന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും 1 May ആ സിനിമയുടെ റിലീസ് തിയേറ്ററിൽ ഉണ്ടാവും. ഇനി പറയാനുള്ളത് നടികർ തിലകത്തിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്റർ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒരു പോസ്റ്റർ, അത്രേ ഉള്ളൂ. നമ്മുടെ ടോവിനോ സിഗരറ്റൊക്കെ വലിച്ച് ഈ ഒരു പോസ്റ്ററിന് മുമ്പ് വന്നിരുന്നു. ഇതേപോലെ ടോവിനോ വരുമ്പോൾ പിറകിൽ ബാലു മറ്റേ കോട്ടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്ന ഒരു പോസ്റ്റർ ഉള്ളിൽ വന്നിരുന്നു. ആ പോസ്റ്റർ തന്നെയാണ്. അതിങ്ങനെ ജസ്റ്റ് ഒരു ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ നീണ്ട മറ്റേ കാറുണ്ട്. നടികർ എന്ന് പറഞ്ഞാൽ നടികർ തിലകം അല്ല, നടികർ അല്ലേ, തിലകം എടുത്തു കളഞ്ഞല്ലോ. പിന്നെ സൗബിനുണ്ട്, അങ്ങനെ 2-3 ആളുകളുണ്ട്. എന്തായാലും ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രം. ഇത് എന്താണ് ഈ സിനിമ എന്ന് ഒരു പൊരുത്തം സത്യമല്ല എനിക്കില്ല കേട്ടോ. എന്നെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഈ സിനിമ ഏത് രീതിയിലാണ്, എന്താണ് ഇതിന്റെ ജോളർ, ഒന്നൊരു പിടിയും കിട്ടുന്നില്ല. വലിയ അപ്ഡേറ്റുകളൊന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എക്സൈറ്റഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഇത് കേൾക്കാനാണ്. നമ്മുടെ എന്താ പറയുക, വിജയുടെ
സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. മലയാളം പുള്ളി പറഞ്ഞ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു സാധനം എനിക്ക് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ പൊതുവെ വന്നു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞാൽ തന്നെ ഫ്രണ്ട്സിനോട് പറയാറാണ്, അല്ലെങ്കിൽ വൈഫിനോട് പറയാറാണ്. അവരാണ് എനിക്ക് വാട്സപ്പിൽ അയച്ച് റെഡി ആക്കി വെക്കും. എന്നിട്ട് ഞാൻ അപ്പോഴാണ് എടുത്ത് കാണാറുള്ളത് ഫസ്റ്റ് റിയാക്ഷന് വേണ്ടി. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. ഇപ്പൊ ഔട്ടോ, ജസ്റ്റ് ഡൗൺലോഡ് ആയി കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുള്ളി ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഉള്ള ഒരു ആരവം അത് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ പറ്റട്ടെ. അമ്മാതിരി ഒരു ജസ്റ്റ് ഒന്ന് നോക്കുങ്ങൾ, ഒരു ഒരു മലയാളത്തിലെ മറ്റ് സിനിമാ നടന്മാർ വന്നാൽ പോലും ഇങ്ങനെ ഉണ്ടാവാറില്ല. അതുപോലെ വേറെ വലിയ രാഷ്ട്രീയക്കാർ വന്നാലും ഇത് ഉണ്ടാവാറില്ല. ഒരു തമിഴ് നടൻ കേരളക്കരയിൽ വന്നപ്പോൾ സംഭവിച്ചിട്ടുള്ളതാണ് നമ്മളന്ന് കണ്ടത്. അതിനൊരു ഒരു ഒരു പവർ വേണം, അത് പുള്ളിക്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ മലയാളികളായുള്ള ആളുകൾക്ക് വേണ്ടി പുള്ളി സംസാരിക്കണമെങ്കിൽ എത്രമാത്രം ആളുകൾ അവിടെ ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ടാവും. എന്തായാലും ഒരു ബസ്സിന്റെ മുകളിൽ കയറിയിട്ടാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നൊക്കെ. ഇപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ ചേട്ടന്മാർ, മലയാളം മഹാബലി വരുന്ന ഓണം പോലെ ഞാൻ സന്തോഷിക്കുന്നു. നന്ദി. അതായത് എന്ന ഓണം പണ്ടികളെ നീ എവ്വളവു സന്തോഷമാ ഇരിക്കീങ്കോ അതേ അളവുക്ക് സന്തോഷം നിങ്ങൾ എല്ലാരും മുഖത്തെയും പാകുന്നത് എനിക്ക് അവളെ സന്തോഷമാ ഇരിക്കുന്നു. എല്ലാവർക്കും കോടാനുകോടി നന്ദികൾ. തമിഴ്നാട്ടിലെ என்னுடைய நண்ப நண்பிகள் மாதிரி நீங்களும் வேற லெவலுங்க. தேங்க்யூ. ஸ்ரீ விநாயகர் அப்படின்னு சொல்றேன். கோடான கோடி நன்றிகள். தேங்க்யூ. சென்டோ மூரே. ஸ்ரீ விநாயக சினி சர்வீஸ் அல்ல കയറിയിരിക്കുന്ന ബസ് ശ്രീ വിനായക സിനി സർവീസ്. സോ അത് പുള്ളിക്ക് വേണ്ടി തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും അതിന്റെ മുകളിൽ കയറിയിട്ടാണ് സംസാരിക്കുന്നത്. ചേട്ടന്മാർ, അമ്മമാർ, തെങ്ങന്മാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ മലയാളം തന്നെയാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ വളരെ നൈസായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഹെഡ്സെറ്റ് മുക്കും തികിലെ, കാരണം ഭയങ്കര അരവാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് വെച്ചുകഴിഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ ഹെഡ്സെറ്റ് തന്നെ വെച്ചിട്ട് കേട്ടു നോക്കുക. വളരെ നൈസായിട്ട് പറയുന്നത് സ്പീച്ച് എന്ന് പറഞ്ഞാൽ, അതായത് ആരാധകരോട് സംസാരിക്കുമ്പോൾ പുള്ളിന്റെ ഒരു എനർജി വേറെ ലെവലാണ്. കാരണം പുള്ളി വളരെ കാമായിട്ടിരിക്കുന്ന ഒരു വലിയ ലിയോന്റെ ഒക്കെ ഓഡിയോ ലോഞ്ചിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ആ സീറ്റിൽ നിന്ന് വളരെ കാമായിട്ടാണ് പുള്ളി ഇരിക്കുക. പക്ഷെ സ്റ്റേജിലേക്ക് കയറിയാൽ മൈക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് ആരാധകർക്ക് മുമ്പിലാണ്, തന്റെ ആരാധകർക്ക് മുമ്പിലാണെങ്കിൽ ആ ഒരു എനർജി ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഈ ബസ്സിന്റെ മുകളിൽ കയറി പുള്ളി സംസാരിക്കുന്നത് കാണുമ്പോഴും അസം മലയാളി മലയാളം പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ വെറുതെ ഒരു സന്തോഷം. അത് പുള്ളിയോടുള്ള സ്നേഹമാണ്. കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് അന്തം ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് കാണാം. അതുകൊണ്ടല്ല, അത് പുള്ളിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതായത് ഒരുപാട് സിനിമകളിൽ കണ്ട്, ഗില്ലി മുതലുള്ള സിനിമകൾ കണ്ട്, അതിന് മുമ്പുള്ള സിനിമകളിൽ നിന്ന് വന്ന ആളുകൾ വളരെ കുറവായിരിക്കും. എനിക്കൊക്കെ ഗില്ലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമയാണ്. സോ അന്ന് മുതൽ അത്തരത്തിലുള്ള സിനിമകൾ കണ്ട് 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 പുള്ളി ഒരു നമ്മുടെ ഒരു കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിലൊരു സ്നേഹം പുള്ളിനോടുണ്ട് പല സിനിമകളിലൂടെയും. ഗില്ലി മാത്രമല്ല, ഖുഷി ഒക്കെ നമുക്ക് എടുത്ത് മാറ്റിക്കളയാൻ ഒരിക്കലും സാധിക്കാത്ത സിനിമകളാണ്. അതുപോലെ പൂക്കിരി, ലാസ്റ്റിലേക്ക് വരുമ്പോൾ ലിയോ, ഏറ്റവും എൻഡിലേക്ക് വരുമ്പോൾ, അങ്ങനെ ആ തുടക്കം മുതൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുണ്ട് നമുക്ക്. ആഞ്ച്, കൂഞ്ച്, ആ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു അതൊക്കെ എന്ത് ത്രില്ലായിരുന്ന ആ സമയത്ത് എന്നറിയാം. എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഖുഷിയൊക്കെ, എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഷാജഹാൻ. എന്ത് രസമായിട്ടുള്ള സിനിമയാണ് തുള്ളാത്ത മനവും തുള്ളും. അങ്ങനെ എടുത്തു പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എന്തം ഫാൻസ് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ കണ്ട് 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 നമുക്ക് പുള്ളിനോട് തോന്നുന്ന ഒരു അടുപ്പവും ഒരു സ്നേഹവും ഒക്കെ ഉണ്ട്, ഒരു ബ്രദറിനോട് തോന്നുന്ന പോലെയൊക്കെയുള്ള. അത് മാനുഷികമാണ്, അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് ആ പുള്ളിനെ കാണാൻ വേണ്ടി ഇത്രയും ഒഴുക്ക് നടക്കുന്നത്. ഒരു ലോകേഷൻ തുറന്നുള്ള ഡയറക്ടർ വന്നപ്പോൾ തന്നെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു സ്റ്റാർ വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സംസാരിക്കാൻ പുള്ളി കാണിച്ച മനസ്സിനോടും, മലയാളം സംസാരിക്കാൻ പുള്ളി കാണിച്ച മനസ്സിനോടും ഒരുപാട് നന്ദി. പറഞ്ഞ രീതിയൊക്കെ ഭയങ്കര രസമുണ്ട്. ആരവം കൊണ്ട് കേൾക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഹെഡ്സെറ്റ് ഇല്ലാണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ കളിയാക്കിയ എല്ലാവരോടും, അത് പല കമന്റും ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോന്റെ. അത് ആ പുള്ളി വരുമ്പോ ഉള്ള ആ ഒരു എൻട്രി, ആ സമയത്തുള്ള ഇതെടുത്ത് തന്നെ നിങ്ങൾക്കറിയാം പുള്ളി ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുമോ അല്ലെങ്കിൽ മലയാളം സംസാരിക്കുമോ. ട്രിവാൻഡ്രം സ്ലാങ് ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നാൽ പോലും ഒരു തമിഴ് പുള്ളി മലയാളം നൈസായിട്ട് പറയുന്നില്ല. അതും
മറ്റേ അതിൽ പറയുന്ന പോലെ അല്ല, അതായത് നമ്മളെ തെരിയിൽ പറയുന്ന പോലെ അല്ല, ഇത് കുറച്ചുകൂടി നൈസായിട്ട് സംസാരിച്ചു, കുറച്ചുകൂടി ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഓണം വരുന്ന പോലെ ആഘോഷം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തട്ട് തടയിലൊക്കെ വന്നു, എന്നാൽ പോലും പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സന്തോഷം, പുള്ളി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാണുമ്പോഴൊക്കെ വളരെ സന്തോഷം. എന്തായാലും ആകെയുള്ള സങ്കടം പുള്ളി അതൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്നുള്ളതുകൊണ്ടാണ്. ആ പരിപാടിയും കൂടെ നിർത്തി വീണ്ടും സിനിമയിൽ സജീവമാകണമെങ്കിൽ ഡബിൾ ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണുള്ളതൊക്കെ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഞാൻ ഈ ഗില്ലിയും ഖുഷിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു മൈൻഡിലേക്ക് പോയി. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള പുള്ളിയുടെ ഒരു സിനിമ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദളപതി മൂവി ഏതായിരിക്കും എന്ന് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം, കാണുന്നവരെ.